സാംസ്കാരിക മൂല്യങ്ങൾ കൊണ്ടും പ്രകൃതി വൈവിധ്യങ്ങൾ കൊണ്ടും കണ്ണം ചുംബിക്കുന്ന സമ്പൽ സമൃദ്ധി കൊണ്ടും ലോകത്തെ തന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു രാജ്യം ഭാരതം. പുരാതനമായ പാരമ്പര്യങ്ങളും വിശ്വവിഖ്യാതമായ സ്മാരകങ്ങളും ദ്രുതഗതിയിലുള്ള വാണിജ്യ വളർച്ചയും ഭാരതത്തിൻ്റെ യശസ് ലോകരാജ്യങ്ങളിൽ തന്നെ ഒരു ചർച്ചാ വിഷയമായി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് 1500s ആരംഭത്തിൽ വാസ്കോഡഗാമ എന്ന പോർച്ചുഗീസുകാരൻ ഭാരതത്തിൻ്റെ മണ്ണിൽ കോഴിക്കോടിനടുത്ത് കാപ്പാട് എന്ന കൊച്ചുഗ്രാമത്തിൽ കപ്പലിറങ്ങുന്നത്. ഭാരത സംസ്കാരത്തെ അലങ്കരിക്കുന്ന അതിഥിദേവോ ഭവ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ആ കൊച്ചുഗ്രാമത്തിലെ നാട്ടുകാർ അദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹത്തോടെ വരവേൽക്കുകയുണ്ടായി. പിന്നീടുള്ളത് മറ്റൊരു ചരിത്രമായിരുന്നു. യാതനകളുടെ, വേദനകളുടെ, ദാരിദ്ര്യത്തിൻ്റെ, അടിമത്വത്തിൻ്റെ, വിദേശ ശക്തികളുടെ ചൂഷണത്തിൻ്റെ ചരിത്രം. പോർച്ചുഗീസുകാർക്ക് പുറകെയായി ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, വൈകിയാണെങ്കിലും ഭാരതത്തിൽ രാഷ്ട്രീയാധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷുകാർ, അങ്ങനെ എത്ര പേർ. വാണിജ്യമെന്ന പേരിൽ ഭാരതമണ്ണിൽ കാലുകുത്തിയ ഈ വിദേശ ശക്തികളുടെ ലക്ഷ്യം മറ്റു പലതുമായിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളിലും ഭാരതത്തിലെ അമൂല്യമായ നിധിശേഖരണങ്ങളിലുമായിരുന്നു അവരുടെ കണ്ണുകൾ. അതിനായി കയ്യൂക്കും അധികാരവും ആയുധങ്ങളും അവർ യഥേഷ്ടം ഉപയോഗിച്ചു. ഭാരതീയർക്ക് അന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ചിതറികിടക്കുന്ന നാട്ടുരാജ്യങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുകയും അവരെ കൊള്ളയടിപ്പിക്കുകയും ചെയ്യുന്ന സിദ്ധാന്തം അവർ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. 1700s ആരംഭത്തിൽ ഇന്ത്യയെ ദീർഘകാലം ഭരിച്ചിരുന്ന ശക്തരായ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വലിയൊരു മുതൽക്കൂട്ടായി. 1857 നടന്ന പ്ലാസി യുദ്ധത്തിൽ റോബോട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളം അന്നത്തെ ബംഗാൾ നവാബായിരുന്ന സിറാജ് ദൗളയെ പരാജയപ്പെടുത്തി. അതോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യ വാഴ്ചയുടെ ആരംഭമായിരുന്നു. സാധാരണക്കാരെ ദാരിദ്ര്യത്തിലേക്കും അടിമത്വത്തിലേക്കും വലിച്ചുയച്ചുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ഉത്തരേന്ത്യയിൽ നിന്ന് സിഖ് കലാപവും സന്യാസി കലാപവും ദക്ഷിണേന്ത്യയിൽ നിന്ന് നമ്മുടെ ഐതിഹാസിക പുരുഷന്മാരായ വേലുത്തമ്പി ദളവ, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, പഴശ്ശിരാജ തുടങ്ങിയ രാജാക്കന്മാരിൽ നിന്നും ഒറ്റപ്പെട്ട പ്രക്ഷോഭങ്ങൾ കമ്പനിക്ക് നേരിടേണ്ടി വന്നു. ജനസംഖ്യയിൽ അധികമുള്ള ഭാരതീയരെ നിയന്ത്രിക്കാൻ, ഭാരതത്തിലെ തന്നെ ജനങ്ങളെ അവരുടെ ശിപ്പായികളായി പ്രവർത്തിക്കാൻ കമ്പനി തിരഞ്ഞെടുക്കുകയുണ്ടായി. കമ്പനി അവർക്ക് നൽകിയ ആയുധങ്ങളിൽ പശുക്കളുടെയും പന്നികളുടെയും കൊഴുപ്പ് അടങ്ങിയ ആയുധ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങിയ ശിപ്പായി കൂട്ടായ്മയിൽ ഇത് വലിയൊരു പ്രക്ഷോഭം ഉണ്ടാക്കി. 1857 മാർച്ച് 29 ശിപ്പായികളിലൊരാളായ മംഗൾ പാണ്ഡെ എന്ന ചെറുപ്പക്കാരൻ ബ്രിട്ടീഷുകാർക്കെതിരെ വെടിയുതിർത്ത് വലിയൊരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചു. ശിപ്പായി ലഹള എന്ന പേരിൽ ഭാരതത്തിൻ്റെ ആദ്യ സ്വാതന്ത്ര്യ സമരമായി ഇതിനെ വിളിക്കപ്പെടുന്നു. അന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സംഘടിത പ്രക്ഷോഭം രാജ്യത്തുടനീളം പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നേരിടേണ്ടി വന്നു. ഈ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ ഭരണാധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തു. സംഘടിതമായ പോരാട്ടത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയ ഭാരതീയർ 1885 തങ്ങളുടെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് പുത്തൻ പ്രകാശമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമാക്കി. വിദ്യാഭ്യാസ സമ്പന്നരായ ഒരു യുവതലമുറയുടെ വളർച്ച മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് മതവിദ്വേഷം എന്ന വർഗീയ വിഷം ഒരു വിഭജനീയ തന്ത്രമായി ഉപയോഗിച്ചു. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്തിയ, ചിരിച്ചുകൊണ്ട് മരണത്തെ നേരിടുന്ന പല യോദ്ധാക്കളെയും നമ്മൾ കണ്ടു. 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഒരു യുവാവിൻ്റെ വരവോടെ ഇന്ത്യയുടെ ചരിത്രം മാറ്റി എഴുതപ്പെട്ടു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ഇന്ത്യയുടെ മഹാത്മാഗാന്ധി, അന്നേ വരെ ഇന്ത്യ കണ്ടിരുന്ന പ്രക്ഷോഭ സിദ്ധാന്തങ്ങളെ മാറ്റി എഴുതുന്നതായിരുന്നു അദ്ദേഹം ഉപയോഗിച്ച ശൈലി. അഹിംസയിലൂന്നിയ ഒരു പുതിയ സമരമുറയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. 1919 ഏപ്രിൽ 23 റൗലറ്റ് ആക്ടിനെതിരെ പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയ 15,000 വരുന്ന ജനങ്ങൾക്കെതിരെ അന്നത്തെ കേണലായിരുന്ന ഡയർ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ നിറയൊഴിക്കാൻ ഉത്തരവിട്ടു. ഈ സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ചുവന്ന ലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. തന്മൂലം തുടർന്ന് വ്യത്യസ്തങ്ങളായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇന്ത്യയിലുടനീളം കഴിഞ്ഞുപോയി.
1942 ബ്രിട്ടീഷുകാരെ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്നും തുരത്തി ഓടിക്കുക എന്ന ലക്ഷ്യവുമായി കോൺഗ്രസിന്റെ സഹായത്തോടുകൂടി ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു മുദ്രാവാക്യം. ഇത്തവണ എല്ലാ ഭാരതീയരും രണ്ടും കൽപ്പിച്ചായിരുന്നു. ഭയമെന്ന വികാരം അവരിൽ നിന്നും മാഞ്ഞുപോയി. തീതുപ്പുന്ന തോക്കുകളോ മരണത്തിന്റെ തോക്കുകയറോ അവർ ഭയപ്പെട്ടില്ല. ഇത്തരമൊരു മാനസികാവസ്ഥയിലുള്ള ജനങ്ങളോട് പോരാടാനുള്ള ശക്തി ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ബ്രിട്ടീഷ് ഭാഗ്യം മതവിദ്വേഷത്തിന്റെ വിത്ത് വളർന്ന് പന്തലിച്ചിരുന്നു. തൽഫലമായി 1947 August 14 പാകിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. 1947 August 14 അർദ്ധരാത്രി ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യത്തെ ജനത മുഴുവൻ ഉറങ്ങാതെയിരുന്നു. ഇതായിരുന്നു ആ സമയം. 1000 യോദ്ധാക്കൾ രക്തം ചിന്തിയ സ്വപ്ന സാക്ഷാത്കാര നിമിഷം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഓർക്കാം. സ്വാതന്ത്ര്യമെന്ന ഈ പുലരി സമ്മാനിച്ച യോദ്ധാക്കളെ